കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങളും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ചു അത് എന്തൊക്കെയാണ് ഏതൊക്കെ കാര്യങ്ങളിലാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിനെതിരെ പ്രധാനമായും പറയുന്ന വിമർശനങ്ങളിൽ ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് അതായത് ജി എസ് ടി വരുമാനത്തിലടക്കം അത് പിടിച്ചു വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സാമ്പത്തിക ബാധ്യതയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയായിരുന്നു സംസ്ഥാനത്തെ സഹായിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ബാധ്യത അതേസമയം കേന്ദ്രം നിർവഹിക്കുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ജി എസ് ടി വിഹിതത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സംസ്ഥാനത്തിന് കിട്ടേണ്ട ജി എസ് ടി വിഹിതമായ ആറായിരത്തി അഞ്ഞൂറ് കോടി അതിനിയും നൽകിയിട്ടില്ല എന്ന ഈ നയപ്രഖ്യാപന പ്രസംഗവും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ധനകാര്യ കമ്മീഷൻ അംഗീകരിച്ച വിഹിതം അതും കേന്ദ്ര സർക്കാർ കുറച്ചാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കുന്നു നയപ്രഖ്യാപനം അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികളെയും വിമർശിക്കുന്നുണ്ട് നയപ്രഖ്യാപനം കേന്ദ്രത്തിന്റെ വായ്പാ പരിധി കൂട്ടിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി കുറച്ചു എന്നുള്ള വിമർശനം ാണ് ഉന്നയിക്കുന്നത് ചെലവ് കൂട്ടിയിട്ടും വിഹിതം കൂട്ടിയില്ല എന്ന വിമർശനവും സംസ്ഥാന സർക്കാർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുന്നു സംസ്ഥാനത്തിന് വലിയ നഷ്ടം ഇതുമൂലമൊക്കെ ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ചില ഫെഡറൽ വിഷയങ്ങൾ ഫെഡറൽ വിഷയങ്ങളിലും വലിയ വിമർശനം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കൺകറന്റ് ലിസ്റ്റിൽ കൂടിയാലോചന നടത്തുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനവുമായി ആലോചിക്കാതെയുള്ള നിയമനിർമ്മാണങ്ങളെക്കുറിച്ചും നയപ്രഖ്യാപന പ്രസംഗം വിമർശിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് അത് ഫെഡറലിസത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സംസ്ഥാനം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കുന്നു അതോടൊപ്പം കേന്ദ്ര സർക്കാർ ഉടനടി പരിഹാരം കാണേണ്ട വിഷയങ്ങളിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കലും ഈ നയപ്രഖ്യാപനത്തിൽ നമ്മൾ കാണുന്നു കർഷക പ്രശ്നങ്ങൾക്ക് കേന്ദ്രം പരിഹാരം കാണണം അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിലെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അതായത് സഹകരണ ബാങ്ക് വിഷയത്തിൽ വിഷയത്തിലടക്കമെടുക്കുന്ന നീക്കങ്ങൾ നടപടികൾ അതേക്കുറിച്ചുള്ള വിമർശനവും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്